ഹല്ലേലൂയാ. എന്റെ ശബ്ദം കേൾക്കാമല്ലോ. ഹല്ലേലൂയാ, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസത്തിന്റെ മൂന്നാം ദിവസം രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാന് ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് ശുശ്രൂഷയിൽ വേണ്ട എല്ലാ കൈത്താങ്ങലും തരുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കത്തദാസൻ പാസ്റ്റർ മോൺസി ജോർജ് അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റീ ആൻഡി നമ്മുടെ നടുവിലുണ്ടല്ലോ, റീന ജോർജ് ആൻഡി. ഹല്ലേലൂയ. എനിക്ക് പരിചിതരായ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിലും മീറ്റിംഗിലുള്ളതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി പനിയുടെ അല്പം അസ്വസ്ഥതയുണ്ട്. ഇവിടെ തണുപ്പായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ശാരീരികമായി അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുമ്പോൾ വളരെ ശക്തിയോടെ ബലത്തോടെ നിൽക്കണമെന്നാണ് ദൈവാത്മാവ് നിയോഗവും ദൈവാത്മാവിനാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും കർത്താവ് വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് നിങ്ങളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒട്ടും മുഖവുര പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇനിയും ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ആണ്ടിന്റെ ആരംഭം മുതൽ വളരെയധികം, ഈ ആണ്ടിന്റെ അല്ല അതിന് മുമ്പേ ഉള്ള വർഷത്തിന്റെ ഒരു പകുതി സമയം തൊട്ട് അല്ലെങ്കിൽ ഒരു വളരെയധികം ഭാരത്തോടെ നാം എല്ലാവരും ലോക എന്താ പറയുന്നത് എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ പുതിയ വൈറസിന്റെ വകഭേദം ഇപ്പോൾ കണ്ടു, ഒമിക്രോൺ എന്ന് പറയുന്ന. പല സ്ഥലങ്ങളിലും ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ്, അറിയില്ല. എങ്കിലും കർത്താവ് നമ്മളെ ഇത്രത്തോളം കാത്തു പരിപാലിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഈ വചനഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12, 13, 14 വാക്യം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യെസ്, യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഒന്ന്, ദേശത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. രണ്ട്, ആ വളർച്ച കണ്ട്, ആ അനുഗ്രഹം കണ്ട് നമ്മോട് അസൂയ തോന്നുന്ന ശത്രു. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഒട്ടും മുഖവരെ ഒന്നും പറയാതെ തന്നെ ഈ ഭാഗത്തോട്ട് തന്നെ ഞാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഒരു ദൈവ പൈതലിന്റെ മേലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയാലും ആ ദൈവ പൈതൽ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കും, ഈ പ്രതിസന്ധി കൊണ്ട്, ഈ ഭാരം കൊണ്ട് ഞാൻ തകർന്നു പോകും, എന്റെ ജീവിതം ഇതുകൊണ്ട് അസ്തമിക്കുമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നാം പാടാറുള്ള പാട്ടുകളാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്കു മാറാത്തവൻ എന്നൊക്കെ കരങ്ങൾ അടിച്ച് നാം പാടാറുണ്ട്. പക്ഷെ പ്രതിസന്ധികളും ഭാരങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നാം അത് മറന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി പലപ്പോഴും നാം ക്ഷീണിച്ചിരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ദൂതായി പറയാൻ എന്നോട് കർത്താവ് ഇടപെടുന്നു. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത നിന്ദകൾ നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു മറുപടി നിന്റെ ജീവിതത്തിൽ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ ഇരിക്കുന്ന ഇടം മറന്ന് കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ശാശ്വത ഭുജങ്ങളാൽ നമ്മളെ താങ്ങി നടത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ രുചിച്ചറിയുന്നവൻ
ആ കരങ്ങളെ അടിച്ച് നാവ് തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആർക്കുമില്ലാത്ത വേദനയിലൂടെ ഈ വർഷത്തിൽ നീ കടന്നുപോയെങ്കിൽ പുതിയൊരു വർഷം നമ്മുടെ മുൻപിൽ ദൈവം നമുക്ക് ദാനമായി തരുന്നെങ്കിൽ ഒരു വലിയ മന്മ പ്രാപിപ്പാൻ, ഒരു വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ്യ. രോഗമുണ്ടായിരിക്കാം, ഭാരമുണ്ടായിരിക്കാം, ദുഃഖമുണ്ടായിരിക്കാം, എന്നാൽ അതിന്റെ നടുവിലും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ മാർഗോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി മറന്നുപോകരുത്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 26:12-14 വാക്യങ്ങളാണ്. അല്ലേ, നാം വായിച്ചത് ഇങ്ങനെയാണ്: ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 26:1 അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി. നാം ഇപ്പോൾ ക്ഷാമം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, കാരണം ക്ഷാമമോ പട്ടിണിയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അനുഭവങ്ങളിലൂടെ നമ്മുടെയൊന്നും തലമുറകൾ കടന്നുപോയിട്ടില്ല. എല്ലാം എപ്പോഴും നാം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ക്ഷാമം എന്താ, പട്ടിണി എന്താ എന്നൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ആ ക്ഷാമം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ചരിത്രകാരന്മാർ എഴുതി വെച്ചു, ആ ക്ഷാമത്തിനകത്ത് വീടുകൾക്കകത്ത് വെള്ളമില്ലാഞ്ഞിട്ട്, ഭക്ഷണമില്ലാഞ്ഞിട്ട് സ്വന്തം മുലയുട്ടി വളർത്തിയ കുഞ്ഞുങ്ങളെ പോലും അറുത്ത് ഹല്ലേലൂയ കലങ്ങളിലിട്ട് പുഴുങ്ങി കഴിച്ചൊരു കാലം ഹല്ലേലൂയ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും ഭക്ഷണം അകത്ത് ചെന്നിട്ട് വിശപ്പ് എങ്ങനെയെങ്കിലും മാറണമെന്ന് വിചാരിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ കറിക്കത്തികൊണ്ട് മുറിച്ച് കലങ്ങളിലിട്ട് പുഴുങ്ങി തിന്നുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അത്ര ക്രൂരമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു ക്ഷാമം ഇസഹാക്കിന്റെ കാലത്ത് വന്നു. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ കാലത്ത് ആ ക്ഷാമം വെളിപ്പെട്ടപ്പോൾ ഇസഹാക്ക് തന്റെ മനസ്സിൽ ഒരു തീരുമാനം കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്താണ് ആ തീരുമാനം? ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. നോക്കേ, ക്ഷാമമുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, എന്നാൽ നമ്മൾ അതേ ആശ്രയം ഇന്ന് രാത്രി മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ഇസഹാക്ക് തന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും തന്റെ ദൈവമായ യഹോവയെ അതുപോലെ ആരാധിക്കുകയും ചെയ്തു വന്ന ഇസഹാക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഫെലിസ്ത്യരുടെ അടുക്കലേക്കാണ്, ഒരു സഹായം ചോദിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം, കഷ്ടത വന്നേക്കാം, ഭാരം വന്നേക്കാം. ആ കഷ്ടതയുടെ നടുവിൽ ചിലരെന്നോട് വിളിച്ചു പറയും, പണ്ടത്തെ സ്ഥാനത്ത് തന്നെ നിന്നായിരുന്നെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് പറയുമ്പോ തന്നെ പിശാച് നിന്നെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഇന്ന് രാത്രി ക്ഷാമം വന്നാലും വേദന വന്നാലും ഭാരം വന്നാലും അതിന്റെ നടുവിൽ എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യത്തോളം കാക്കാൻ ശക്തനാണ് എന്ന ഉറച്ച വിശ്വാസം എന്റെയും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ക്ഷാമത്തിനോ വേദനകൾക്കോ ഭാരങ്ങൾക്കോ എന്നെയോ നിങ്ങളെ തകർത്ത് കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഒരു പ്രവചനം വന്ന പോലെ ദൈവദാസന്മാരെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ പ്രതിസന്ധികളായിരിക്കാം, ഒരുപക്ഷെ ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ, ശൂന്യതകളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായേക്കാം. എന്നാൽ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ക്ഷാമകാലത്തും നിന്നെ ക്ഷേമമായി പോറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ പപ്പ ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പല അവസരങ്ങളിലും പട്ടിണി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഞങ്ങളോട് പറഞ്ഞു, ഏലിയാവിന് കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശൂന്യതകൾ വരുമ്പോൾ ആ ശൂന്യതകളെ മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് കുഞ്ഞെ നമ്മൾ ആരാധിക്കുന്നത്. എന്റെ പപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലേ മോൻസി പാസ്റ്റർ, അറിയാം എന്റെ പപ്പായ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വിശ്വാസത്തിനകത്ത് ഇറങ്ങി തിരിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതകളല്ലേ എന്ന് ഒരുപക്ഷെ ബന്ധുക്കളും മിത്രങ്ങളും ഒരുപോലെ നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചേക്കാം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു പ്രവചനം എന്ന പോലെ പറയാം, ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതകളാണെങ്കിൽ ഹല്ലേലൂയ വരും ദിനങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹത്തെ വെളിപ്പെടുത്താൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അല്ലെ, മക്കളെ നോക്കി നീ ഭാരപ്പെടുക, എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, വിവാഹം എങ്ങനെ നടക്കും, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ ക്രമീകരിക്കും എന്നോർത്ത് എന്റെ ഹല്ലേലൂയ ഒരു മാതാപിതാക്കളും ഇന്ന് രാത്രി ഭാരപ്പെടരുത്. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്നെ അന്ത്യത്തോളം കാക്കാൻ ശക്തനായ ഒരു ദൈവമാണ്.
ഇവിടെ നോക്കിയേ ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുക. ഹല്ലേലൂയ, ഗെരാറിൽ ഹല്ലേലൂയ പോകുവാൻ. എവിടെയാണെന്നറിയാമോ? ഹല്ലേലൂയ, ഗെരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോകുവാൻ. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആ സമയം ദൈവത്തിന്റെ അരുളപ്പാട് ഇസഹാക്കിനുണ്ടാകി. ഹല്ലേലൂയ, ദൈവ ശബ്ദം അല്ലെങ്കിൽ യഹോവ അവന് പ്രത്യക്ഷനായി എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ച ദേശത്ത് പാർക്ക. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ ആ ദൈവശബ്ദത്തെ മറുതരിച്ച് നാം പോയാൽ അതിനകത്ത് പരാജയം മാത്രമേ ജീവിതത്തിനകത്ത് ഉണ്ടാകുകയുള്ളൂ. ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്തവരുടെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ സംഭവിച്ച ചരിത്രമില്ല. ഒരുപക്ഷെ ഭീതിപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ മുൻപിൽ വെളിപ്പെട്ടേക്കാം. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, ഹല്ലേലൂയ, ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരാരും വഴിയിൽ ഹല്ലേലൂയ ലക്ഷ്യമില്ലാതെ നിന്നിട്ടില്ല. എത്തേണ്ട സ്ഥാനത്ത് ദൈവം അവരെ എത്തിച്ചു. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിന്റെ അരുളപ്പാടാണ് തനിക്കുണ്ടാകുന്നത് ഇസഹാക്കിന്. ഹല്ലേലൂയ, അതുവരെ മനസ്സിൽ ഒരു കണക്കൂട്ടിലുണ്ടായിരുന്നു ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഈ ക്ഷാമം നിറഞ്ഞ ഈ ദേശം വിട്ട് ഫിലിസ്ത്യ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഹല്ലേലൂയ അവിടെ ഈജിപ്തിലാണ് താൻ പോകാൻ ആഗ്രഹിച്ചത്. കാരണം എന്താ ചോദിച്ചാൽ, ഇവിടെ ക്ഷാമം നിലനിൽക്കുകയല്ലേ, വെള്ളമില്ല, ആഹാരമില്ല, കാര്യങ്ങളൊന്നും നന്നായി പോകുന്നില്ല. ഇനിയും ഈജിപ്തിലേക്ക് പോയാൽ അവിടെ നൈൽ നദിയുണ്ട്, അവിടെ കൃഷി ചെയ്തോ മറ്റ് കാര്യങ്ങൾ ചെയ്തോ ജീവിക്കാമെന്ന്, അല്ലെങ്കിൽ അവിടെ ചെന്ന രാജാവിനെ അഭിനന്ദിക്കാൻ ആ ആവശ്യമായ ഭക്ഷണങ്ങളോ സാധനങ്ങളോ തരുമെന്ന് കരുതി ഇസഹാക്ക് തീരുമാനമെടുത്തു അല്ലി അവിടെ പോകാമെന്ന്. എന്നാൽ യഹോവയുടെ അരുളപ്പാട് ഇസഹാക്കിനുണ്ടായത്, നിന്നോട് നിന്നെ ആക്കി വെച്ച, നിന്നോട് കൽപ്പിച്ച ദേശത്ത് തന്നെ നീ പാർക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം നമ്മെ ആക്കി വെച്ച ഇടങ്ങളിൽ നാം വിശ്വസ്തരാണെങ്കിൽ അല്പത്തിൽ വിശ്വസ്തനായിരിക്കെ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കാൻ കൂടിയ. ഇന്ന് രാത്രി ആരോടോ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. നിന്നെ ആക്കി വെച്ച ഇടങ്ങളിൽ ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ പ്രതിസന്ധികൾ വന്നാലും നീ വിശ്വസ്തതയോടാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ചില പ്രതിസന്ധികളെ നീ കാണരുത്. കാരണം എന്താ? നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. പ്രതിസന്ധി വരത്തില്ലെന്നല്ല, വിശ്വസ്തതയ്ക്ക് വേണ്ടി നിന്നാൽ ഒരുപക്ഷെ ജോലി സ്ഥലത്തു നീ പുറത്താകേണ്ടി വരും. വിശ്വസ്തതയോടെ നിന്നാൽ പലരുടെ മുമ്പിൽ നിന്റെ തല കുനിയുമെന്ന് പിശാച് പറയും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ ആക്കി വെച്ച ഇടങ്ങളിൽ നീ വിശ്വസ്തതയോടെ നിൽക്ക. ശൂന്യതയാണെങ്കിലും പിടിച്ചു നിൽക്കുക. കർത്താവ് നിനക്ക് വേണ്ടി ഒരു കാര്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു കരുതൽ വരും ദിവസങ്ങളിൽ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആർക്കും തരാൻ കഴിയാത്തൊരു കരുതൽ. ഹല്ലേലൂയ, ആർക്കും നൽകാൻ കഴിയാത്തൊരു കരുതൽ എന്റെ കർത്താവ് നിനക്ക് തരാൻ കഴിയും. ഹല്ലേലൂയ, ആർക്കും മാറ്റാത്ത ചില വലിയ ശിക്ഷയങ്ങൾ മാറ്റി എന്റെ കർത്താവ് നിനക്കൊരു കരുതൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, മാറ്റാൻ പറ്റത്തില്ലെന്ന് നീ വിധി എഴുതാൻ വരട്ടെ. യഹോവയുടെ അരുളപ്പാട് കേട്ടിട്ടാ നീ അവിടെ നിൽക്കുന്നത്, യഹോവയുടെ ശബ്ദം കേട്ടിട്ടാ നീ അവിടെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ ഭാരപ്പെടത്തില്ല, അങ്ങനെയെങ്കിൽ നീ തകരത്തില്ല. കാരണം നിന്നെ ആക്കി വെച്ച ഇടത്ത് നീ നിൽക്ക, അവിടെ നിനക്കൊരു കരുതൽ വെളിപ്പെടാൻ പോവുകയാണ്. എനിക്കറിയില്ല, കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്നെ ആക്കി വെച്ച ഇടത്ത് തന്നെ ഹല്ലേലൂയ നിനക്കൊരു കരുതൽ എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക ദൈവദാസനെ, ഇന്ന് രാത്രി പ്രിയ സഹോദരി സഹോദര വിശ്വസിക്ക്, നിന്നെ ആക്കി വെച്ച ഇടത്ത് ദൈവം നിനക്കൊരു കരുതൽ വെളിപ്പെടാൻ പോവുകയാണ്, വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ അബ്രഹാം, ഹല്ലേലൂയ. അങ്ങനെ ഇസഹാക്ക് അവിടെ തന്നെ പാർത്തു. ഹല്ലേലൂയ, ഗരാർ എന്ന് പറയുന്ന സ്ഥലം അത്ര നല്ല സിറ്റുവേഷൻ അല്ല. ചരലുകൾ കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ ആ വെള്ളമില്ലാത്തൊരു പ്രദേശമാണ് ഗരാർ. ഹല്ലേലൂയ, ആ ഗരാറിൽ പാർത്തു. ഇസഹാക്കിന് ആ ആണ്ടിൽ കൃഷി ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളല്ല മുൻപിൽ നിൽക്കുന്നത്, പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ, കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നാം എല്ലാവരും തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഈ ഗരാറിലേക്ക് നോക്കിയാൽ അനുകൂലമായ സാഹചര്യങ്ങളൊന്നും മുൻപിൽ കാണുന്നില്ല. എന്നാൽ കർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ടല്ലേ ഇസഹാക്ക് അവിടെ നിന്നത്. കർത്താവ് പ്രവർത്തിക്കാതിരിക്കുവോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, കർത്താവിന്റെ കരം നിന്റെ കരത്തോട് ചേർത്ത് പിടിച്ച് ഗരാറിന്റെ അനുഭവത്തിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ, ഇവിടെ
ആ അരുളപ്പാട് കേട്ട ഇസഹാക്ക് അവിടെ പാർത്തു കയറാറില്ല. അതിനുശേഷം മൂന്നാമത്തെ വാക്യം മുതൽ 26 മൂന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദേശത്ത് ഇസഹാക്ക് താമസിച്ചു. ഇസഹാക്കിനോട് ദൈവം പറയുക, യഹോവയുടെ അരുളപ്പാട് ഇപ്രകാരം ഉണ്ടാകുന്നത് അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു ദൂത് ഇങ്ങനെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഈ ആണ്ടിന്റെ ആരംഭം നീ സൂം മീറ്റിംഗിനകത്തൂടെ അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ കൂടെ നീ കേട്ട ചില ദൈവിക വാഗ്ദത്തങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിനകത്ത് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയാൻ പറയുന്നു, പെൻഡിംഗ് ആയിട്ട് നിന്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി കർത്താവ് പൊടി തട്ടിയെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന്റെ ആമേൻ പറ. നാളുകളായി പൊടി പിടിച്ച് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ നാളുകളായി അല്ലെങ്കിൽ നീ കേട്ടിട്ട് മറന്നുപോയ ചില വാഗ്ദത്തങ്ങൾ, ഇന്ന് രാത്രി പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ പൊടി തട്ടിയെടുത്ത് നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ട വാഗ്ദത്തങ്ങളാണെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ ഓർപ്പിച്ച് എന്റെ കർത്താവ് അതൊന്നുകൂടെ ഒന്ന് തള്ളിക്കുടന്നെടുത്ത് ഇന്ന് രാത്രി നിന്റെ കരങ്ങളെല്ലാം ദൈവം തരാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ പൈതലെ, നീ ആയിരിക്കുന്ന ഇടത്തിരുന്ന് കർത്താവിനെ കരമടിച്ച് ആരാധിക്കുമ്പോ നിന്റെ മേൽ വീണ നിന്റെ മേൽ ദൈവം പകർന്ന ഇന്ന് രാത്രി വിശ്വസിക്ക്. അതിനു മുൻപേ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിന്നെ തുടച്ചു മാറ്റി കളയാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും ഒരു ഹാർട്ട് അറ്റാക്കിനും ഒരു ഒമിക്രോണിനും നിന്നെ തുടച്ചു മാറ്റി കഴിയാൻ കഴിയത്തില്ല. അല്ലേ? കാരണം കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. വൈറസുകൾ മാറി മാറി വന്നോട്ടെ, നിന്റെ പ്രായത്തിലുള്ള അതേ മരിച്ചോട്ടെ, അതേ രോഗം വന്ന് പല പ്രിയപ്പെട്ടവർ കിടപ്പിലായി, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നോട് വാഗ്ദത്തം ദൈവവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുക, നിന്റെ അപ്പനായ ഹല്ലേലൂയ അല്ലെങ്കിൽ അബ്രഹാമിന്റെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ചില വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് നിന്നിൽ കൂടെ ഞാൻ നിവർത്തിക്കാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങളുടെ തലമുറകളെ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരുടെ കരം ചേർത്ത് പിടിച്ച് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് പണിയാൻ പറ്റാത്ത ചില പുരാതന ശൂന്യങ്ങൾ നിങ്ങളുടെ തലമുറകളെ കൊണ്ട് ദൈവം പണിയിക്കും. നിങ്ങൾക്ക് കാലിലൂട്ടാൻ കഴിയാത്ത ചില രാജ്യങ്ങളിൽ നിങ്ങളുടെ തലമുറയുടെ കാൽ ചവിട്ടിക്കാൻ എന്റെ ദൈവ ശക്തനാ. ഇന്ന് രാത്രി വിശ്വസിക്ക്. ഇന്ന് രാത്രി എത്ര വലിയ പ്രതിസന്ധി മുന്നിൽ നിന്നാലും അതിനെ നോക്കി വലുതായിട്ട് കാണാതെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് അകത്തൊരു ഉറപ്പ് ഇന്ന് രാത്രി ദൈവവൈദ്യം നിനക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തം തന്നെയാ. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം അവിടെ അങ്ങനെ പറഞ്ഞ മൂന്നാമത്തെ വാക്യത്തിൽ 26:3 പറയുന്നു, അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ, കണ്ടോ അത് വായിച്ചു വരുമ്പോൾ പറയുന്നു ഹല്ലേലൂയ, അബ്രഹാമിനോട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതൊക്കെ വാഗ്ദത്തങ്ങളാ, ഏതൊക്കെ ദൈവീക ആലോചനകളാ കേട്ടതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഒത്തിരി ദൂതുകൾ കേട്ടു, ഒത്തിരി ദൈവിക ആലോചനകൾ നാം കേട്ടു, പക്ഷേ പലതും നിറവേറിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് ഏതൊക്കെയാണ് നിറവേറാനുള്ളത്, എന്നിട്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിന്റെ കരത്തിലോട്ട് അതിനെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ കർത്താവേ ചിലതൂടെ നിറവേറാനുണ്ട്, ചിലതൂടെ പ്രാപിക്കാനുണ്ട്. അതിനു മുൻപേ ഒരു വ്യക്തിയും ഒരു ശക്തിയും എനിക്കെതിരെ നിൽക്കരുതെന്ന് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക, അവിശ്വസിക്കരുത്. വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കുക, അതിനെ പറയുക. ഹല്ലേലൂയ. ഞാൻ പഠിച്ചൊരു കാര്യം, ദൈവം തന്നിട്ടുള്ള ദൈവിക ആലോചനകൾ അല്ലെങ്കിൽ ദൈവാത്മാവിൽ കൂടെ കേൾപ്പിച്ച ദൈവിക ആലോചന ഇന്നെന്ന പോലെ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എന്നേക്ക് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപേ, എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അലയിലേക്ക് വരുന്നതിന് മുമ്പേ, എന്നെ ബഹറിലേക്ക് പ്രാർത്ഥിച്ചു വിടാൻ കർത്താവിന്റെ ദാസൻ മോൻസി പാസ് വന്നായിരുന്നു. ഞാൻ ഇപ്പോഴെന്ന പോലെ ഓർക്കുന്നു, ആ പ്രാർത്ഥനയിൽ അന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ ഒരു ദൈവിക ആലോചനയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓർത്തു ബഹറിൽ ഹല്ലേലൂയ തീരാൻ പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശുശ്രൂഷ കൊണ്ട് ആ അവസാനിക്കുക, നാട്ടിൽ പിന്നെ ശുശ്രൂഷിക്കുക. കർത്താവിന്റെ ദാസൻ അന്ന് പറഞ്ഞ ഒരു ആലോചന ഞാനത് ചെവിയിൽ കേട്ടെങ്കിലും ഞാനത് ദിവസങ്ങൾ കൊണ്ട് പറയാൻ തുടങ്ങി. വിശ്വാസത്തിൽ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ആരുമറിയാതെ എന്റെ പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് ആ വാഗ്ദത്തങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവം ആ കേട്ടിട്ട്
ലഭിച്ച ദൈവിക ആലോചന കർത്താവെ ദൈവദാസൻ കൂടെ നീ ഇങ്ങനെ കേൾപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ ആലോചന ഞാൻ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചു. നിങ്ങൾ കേൾക്കണോ, മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അടുത്ത പട്ടണത്തിൽ കൊണ്ടുചെന്ന് നിർത്തി ഹല്ലേലൂയ ദേശത്ത് മാനിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഹല്ലേലൂയ അലയിൽ വന്നത് വലിയ കാര്യമൊന്നുമല്ല, ഗൾഫിൽ സൂക്ഷിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, എന്നെക്കാൾ ശക്തന്മാരായ ദൈവദാസന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ പറയാം, എന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ ഓരോ ദൂതുകളും ആരോധനകളും നിവൃത്തിയാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ തലമുറയോട് ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ ഇസഹാക്ക് ഗെരാറിൽ പാർത്തു. ആറാം വാക്യം, ഇസഹാക്ക് ഗെരാറിൽ പാർത്തു, ഹല്ലേലൂയ ആ സ്ഥലത്ത് ഹല്ലേലൂയ വിതച്ചു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസഹാക്കെ ഗെരാറിന്റെ അനുഭവം നോക്കിയാൽ നിനക്ക് എങ്ങനെ വിതയ്ക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ ഇസഹാക്കിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം, ശ്രീ ഇസഹാക്കെ ഗെരാറിൽ ഹല്ലേലൂയ അനുയോജ്യമായ കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ വിതച്ചത്? ഇസാക്ക് എന്നോട് നിങ്ങളോട് സംസാരിക്കും, എന്റെ പാസ്റ്ററെ കർത്താവല്ലേ പറഞ്ഞത് ആ ദേശത്ത് പാർക്കാൻ, കർത്താവല്ലേ അവിടെ കൊണ്ടാക്കിയത്, അങ്ങനെയെങ്കിൽ കർത്താവ് അവിടെ എനിക്ക് വേണ്ടി ചലിക്കാൻ പോകുക. അല്ലയ്യ ആ വിശ്വാസത്തോടെ ഇസഹാക്ക് ആ ആണ്ടിൽ വിതയ്ക്കുക, നിലവൊക്കെ ഒരുക്കി. ഹല്ലേലൂയ ഇസഹാക്ക് ആ ആണ്ടിൽ വിതയ്ക്കുക, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടില്ല. ഹല്ലേലൂയ ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചത് ഈജിപ്തിലെ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഗെരാറിലെ വെള്ളം കൊണ്ടോ ഒന്നുമല്ല, തന്റെ ജീവിതത്തിനകത്തെ ഭാരങ്ങളും വേദനകളും ഓർത്ത് ഹല്ലേലൂയ ദൈവം കേട്ട അരുളപ്പാട് താൻ വിശ്വസിച്ച് തന്റെ കണ്ണിൽ കൂടെ ധാരധാരയായി കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ വിത്ത് കയ്യിൽ വാരിയെടുക്കുമ്പോൾ ഇസഹാക്കിന്റെ കണ്ണിൽ നീര് ഒഴുകുമ്പോൾ കണ്ണിനകത്തൂടെ കണ്ണുനീരൊഴുകുന്നു. ആ കണ്ണുനീര് ആ വിത്തിലേക്ക് വീഴുകയാ. ഹല്ലേലൂയ ആ കണ്ണിലേക്ക് ഒഴുകി, കണ്ണുനീര് ഒഴുകി ആ വിത്തിനകത്തേക്ക് വീണ ആ വിത്ത് ഹല്ലേലൂയ ഇസഹാക്ക് ഗെരാറിന്റെ തരിശു ഭൂമികളിൽ വിതയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു പ്രവചനം എന്ന പോലെ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നീ കണ്ണുനീരോടെ വിതച്ചാൽ നീ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ അതാ അതിന്റെ സത്യം. ഹല്ലേലൂയ നീ കണ്ണുനീരോടെ എന്ത് വിതയ്ക്കും അത് നിനക്ക് ആർപ്പോടെ കൊയ്യാൻ പറ്റും. ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങൾ ഹല്ലേലൂയ കണ്ണുനീരിനകത്ത് ചാരിച്ച് ദൈവത്തിന്റെ കരത്തിലോട്ട് കൊടുക്കുക. ഹല്ലേലൂയ അവിടെ പദത്തിൽ പറയുന്നു, സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ നീ കരയുന്നത് ഒരുപക്ഷെ ഭാര്യ കാണത്തില്ല, നീ ഒരുപക്ഷെ ഭർത്താവ് കാണത്തില്ല, നിന്റെ മക്കൾ കാണത്തില്ല, സഭക്കാര് കാണത്തില്ല, വീട്ടുകാര് കാണത്തില്ല, പക്ഷെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു നീ കണ്ണുനീരോടെ പ്രാർത്ഥനാമുറിയിൽ വിതയ്ക്കുന്നത് ഹല്ലേലൂയ പരസ്യമായി ദൈവത്തിന് കാണിക്കാൻ പോകുക, അതിന്റെ ആർപ്പോടുള്ള കൊയ്ത്ത്. ഹല്ലേലൂയ ഇന്ന് രാത്രി ആരോടോ കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥനാമുറിയിൽ നീ വിതയ്ക്ക്, ആർപ്പോടെ ജനലക്ഷങ്ങൾ കാണെ നീ കൊയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്ത്തുണ്ട്. ഇന്ന് രാത്രിയിൽ ഇസഹാക്ക് ആ വേദനയോടെ വളരെ ഭാരത്തോടെ കണ്ണുനീർ ധാരധാരയെ ഒഴുകി ഹല്ലേലൂയ കർത്താവ് കേട്ട വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഗെരാറിന്റെ തരിശുഭൂമിയിൽ ആ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ഞാൻ പറയട്ടെ, കർത്താവിദാസൻ മോൻസിപ്പാസേ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥനാ റൂമിനകത്തിരുന്ന് വിതയ്ക്കുന്നതിന്റെ റിസൾട്ട് 2021 വെളിപ്പെട്ടില്ലെങ്കിലും ഭാരപ്പെടേണ്ട, 2022-23 കാലഘട്ടങ്ങളിൽ ഒരു കൊയ്ത്തിന്റെ അനുഭവം ദൈവം ഒരുക്കുമെന്ന് ഇന്ന് രാത്രി ഒരു ആലോചന കൈമാറാൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നത് കാണാൻ ഒരുപക്ഷെ കൂട്ടുകാരില്ലായിരിക്കും, നാട്ടുകാരില്ലായിരിക്കും, വീട്ടുകാരില്ലായിരിക്കും, കണ്ണുനീരോടെ ആ റൂമിനകത്തിരുന്ന് വിതയ്ക്കുന്നത് ഈ 22-23 വർഷങ്ങളിൽ നീ കൊയ്യുമെന്ന് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിൽ ഒരു ആലോചന കർത്താവിന്റെ ആത്മാവിൽ കൈമാറുന്നു. ഹല്ലേലൂയ ശാദരമാന രഹസ്യാന്തന ജൂഡാ രഹസ്യാന്തന അർത്ഥമന ഘടകം ദുരപ്രവക്ഷാന്തന കണ്ണുനീരോടെ വിതച്ചത് എന്നോട് കർത്താവ് പറയുന്നു ഒരു വലിയ കൊയ്ത്തിനായിട്ട് ഒരു പ്രദേശം വിളഞ്ഞു കിടക്കും. കർത്താവിന്റെ ദാസൻ അത് പോയി കൊയ്തെടുക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി കർത്താവിനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ അല്ലിയ കണ്ണുനീരോടെ റൂമിനകത്തിരുന്ന് അല്ലിയ മുട്ടിന്മേലിരുന്ന് ചിലത് വിതച്ചോ. ഹല്ലേലൂയ
ആര് കണ്ടില്ലെങ്കിലും എന്റെ കർത്താവ് ആർപ്പോടെ ഒരു മറുപടി വെളിപ്പെടുത്താൻ പോവുകയും വരും ദിവസങ്ങളിൽ അതിന്റെ ചലനം എന്ന പോലെ ചില റിസൾട്ടുകൾ മുൻപിൽ വെളിപ്പെട്ട് കാണുമെന്ന് കർത്താവിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. അതിനൊരു തുടക്കം എന്ന പോലെ ഓ അടുത്ത വർഷത്തിന്റെ ആരംഭം ഹല്ലേലൂയ ഹല്ലേലൂയ ചില വ്യക്തികളുമായിട്ട് കർത്താവിന്റെ ദാസനെ കണക്ട് ചെയ്യുമെന്ന് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ചൂടാരാമാന ഹാധര ജഗതൽ പ്രൗഢിയാന്തന അതിന്റെ തുടക്കം എന്ന നിലയിൽ ചില വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത് ചില രാജ്യങ്ങൾ കൊയ്തെടുക്കുവാൻ അടകാരകത സന്ധരാന്തന വൈശ പ്രൗഢിയാന്തന കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് രാത്രിക്കാലം ദൂത് വിളിച്ചു പറയുന്നു. അടകാരകത സിയാന്തന അർത്ഥമനഘടകം പുരപ്രവക്ഷരാധന അല്ലെ ഇവിടെ അല്ലെ കണ്ണും നീരും ചേർത്ത് ഇസഹാക്ക് ആ ആണ്ടിൽ വിതയ്ക്കുക അല്ലെ ആ ആണ്ടിൽ വിതയ്ക്കുമ്പോൾ അല്ലെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു കാരണം നീ ഭ്രാന്ത കാണിക്കുന്നത് നീ പൊട്ടത്തരമ കാണിക്കുന്നത് അവിടെ വിതച്ചാൽ ഒരു പ്രയോജനവും ഇല്ല അവിടെ വിതച്ചാൽ വലിയ ഫലമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ വിതയ്ക്കാതിരിക്കുക നല്ലത് ഈ വാക്കുകളൊക്കെ ഇസഹാക്ക് കേട്ട് കാണും. ഹല്ലേലൂയ നിന്നെ പരാജയപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടിട്ട് ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചു നീ കിടക്കരുത് ഇന്ന് രാത്രി സടകുളഞ്ഞെഴുന്നേൽക്ക് ഒരു യാത്ര നിനക്കൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക് ഒരു യാത്ര നിനക്കൊണ്ട് ഭയപ്പെടരുത് ശത്രുവിന്റെ ആക്രോശം കേട്ട് നീ ഭയപ്പെടരുത് നിന്നെ വിളിച്ചിറക്കിയതയും വിശ്വസ്തനാണ് ചൂടാരാമാന വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു അല്ലേ ശരിയല്ല ശരിയല്ല വിതയ്ക്കുന്നത് ശരിയല്ല ഇവിടെ അനുയോജ്യമായ കാലാവസ്ഥയില്ല അനുയോജ്യമായ മണ്ണില്ല ഇതിന് ക്രമീകരണങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ വിതയ്ക്കണ്ട എന്ന് പലരും പറഞ്ഞു കാണും. അല്ലേ അല്ലേ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ ആണ്ടിൽ കണ്ണുനീരോടെ ഈ ആണ്ടിന്റെ അവസാനത്തിൽ ഈ സൂം മീറ്റിങ്ങിന്റെ ഉപവാസത്തിന്റെ മൂന്നാം ദിവസം രാത്രിയാ കർത്താവിന്റെ ആത്മാവ് പറയുന്നു ഈ ഇരിക്കുന്ന ഇടിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ ഇന്ന് രാത്രി വിതയ്ക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ ആണ്ടിന്റെ ആരംഭത്തിൽ നിനക്കൊരു പോയിട്ടുണ്ട് ഇത് ചുമ്മാതെ പറഞ്ഞിട്ട് പോകുമല്ല ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ താമസിക്കുന്നത് ഓർമ്മയാ അല്ലെ കുമ്പനാടിനടുത്തുള്ള ഓർമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താ ഞാൻ താമസിക്കുന്നത് ഇന്ന് രാത്രി കണ്ണുനീരോടെ വിതയ്ക്കാൻ തയ്യാറായി. ഹല്ലേലൂയ ഞാൻ എങ്ങും പോകത്തില്ല ഇവിടെ തന്നെ ഉണ്ട് ആത്മാവിൽ പ്രവചിക്കുന്നു കണ്ണുനീരോടെ ഈ ആണ്ടിന്റെ അവസാനം വിതയ്ക്ക് ആർപ്പോടെ ഈ അടുത്ത ആണ്ടിന്റെ ആ പുതിയ വർഷത്തിൽ നിനക്കൊരു കൊയ്ത്ത് തരാൻ എന്റെ ദൈവം ഒരുങ്ങിയിരിക്കുക. രഗതനഘടക ശബ്ദ പ്രൗഢിയാന്തന അർത്ഥമനഘടക പ്രൗഢിയാന്തന കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവെന്ന് അങ്ങനെ കണ്ണുനീരോടെ ഇസഹാക്ക് വിതച്ചു. ഹല്ലേലൂയ ആ ആണ്ടിൽ നൂറുമേനി കൊയ്തെന്ന് അവിടെ പറയുന്നത് നൂറുമേനി. ഹല്ലേലൂയ ഓക്കേ സാഹചര്യങ്ങളെ നോക്കി മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് വിതയ്ക്കാതിരുന്നായിരുന്നെങ്കിലോ ഹല്ലേലൂയ ഇസഹാക്കേ നിന്റെ ജീവിതത്തിൽ വലിയ പരാതികൾ സംഭവിക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരു ആത്മാവിൽ ഒരു ദൂത് പറയാം ആളുകൾ നമ്മളെ നോക്കി അതും ഇതൊക്കെ പറയായിരിക്കും. ഹല്ലേലൂയ ആളുകൾ നമ്മളെ നോക്കി പല അഭിപ്രായങ്ങളും പറയായിരിക്കും പക്ഷെ ഈ അഭിപ്രായങ്ങളൊന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വരുന്നതല്ല ഇതൊക്കെ ആളുകളുടെ അഭിപ്രായമാണ് പക്ഷെ ദൈവം നിന്നെ കുറിച്ചൊന്ന് നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ഇന്ന് രാത്രി വിശ്വസിക്ക് ദൈവത്തിന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് എന്താണോ പദ്ധതി അത് നടക്കും. ഹല്ലേലൂയ ആളുകൾ പറയും ഹീ ഹല്ലേലൂയ പെന്തക്കോസ്തിൽ പോയിട്ട് എന്താ പ്രയോജനം കൊട്ടാനും പാടാനും പോയിട്ട് എന്താ പ്രയോജനം നിന്റെ തലമുറയ്ക്ക് എന്തോ വഴിയുണ്ടായി നിന്റെ തലമുറയ്ക്ക് ഒരു നല്ല ചെറുക്കനെ കിട്ടുമോ ഹല്ലേലൂയ അപ്പോഴും നിങ്ങൾ ചിരിച്ചോണ്ടങ്ങ് പറഞ്ഞ് പറയണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി ഭാവിശാചെന്നങ്ങ് പറഞ്ഞേക്കണം. ഹല്ലേലൂയ മനസ്സിലങ്ങ് പറഞ്ഞേക്കണം നല്ലത് വല്ലതും നടക്കുമോ നിന്റെ തലമുറയ്ക്ക് നീ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് എന്തോ ചെയ്യും എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും പറയും ഉറപ്പാ. ഹല്ലേലൂയ പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം ദൈവം വിളിച്ചിട്ടുണ്ടോ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ ദൈവനാമത്തിന് വേണ്ടി നിന്റെ കരം ആ ദൈവത്തിന്റെ കരത്തോട് നീ ചേർത്ത് വിളിച്ചിട്ടുണ്ടോ നാളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട നിന്റെ വീടിനകത്ത് ആഹാരം തീരുന്നതിന് മുമ്പേ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം തരുന്നത് വരുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന് സകലവും അറിയാം എന്റെ ദൈവം നിനക്ക് വേണ്ടിയുള്ള കരുതൽ വെളിപ്പെടുത്തി വെച്ചേക്കുക. ഹല്ലേലൂയ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഒരു പ്രവചനം പോലെ പറയുന്നു. ഹല്ലേലൂയ പാടി ആരാധിച്ച ആ കർത്താവിന്റെ ദാസനോട് തന്നെ പറയുന്നു നാളെ എന്താകുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട നാളെ എന്തായി തീരുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട
നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഡിപ്പോസിറ്റിനകത്ത് ചിലത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ചില ചെക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ എന്നോട് പ്രവചിക്കാൻ തുടങ്ങുന്നു. അല്ലേലൂയ്യ. നിന്റെ ജീവിതത്തെ നോക്കി പലരും ചോദിച്ചു, എന്തായിത്തീരും, എങ്ങനായിത്തീരും, എങ്ങനെ മുൻപോട്ട് പോകും, എന്ത് നടക്കുമെന്ന് വട്ടം കൂടി നിന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്റെ കരം പിടിച്ച് ഒരു ജയാളിയെ പോലെ ശബ്ദരാധന ഒരു ജയാളിയെ പോലെ എന്റെ ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക. കഥ പറയുന്നു, ആഹാരം തീരാൻ അവൻ അനുവദിക്കത്തില്ല. അല്ലേലൂയ. ഒന്നിനും മുടക്കം വരുത്താൻ അവൻ അനുവദിക്കത്തില്ല. എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നിനക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിൽ എന്റെ ദൈവം തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ മുട്ടുമടക്കിയാൽ കിളിവാതിൽ തുറക്കാതിരിക്കാൻ അവന് കഴിയത്തില്ല. അല്ലേലൂയ. കർത്താവിന്റെ ആത്മാവനോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ കണ്ടു നീ സന്തോഷിച്ച നാളുകളുണ്ട്. എന്നാൽ ചില നാൾ മാസങ്ങളായി ജീവിതത്തിനകത്ത് എന്തു ചെയ്യുമെന്നറിയാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചതിനോട് പറയുന്നു, ഹല്ലേലൂയ നിന്റെ കരം ശൂന്യമാകുന്നതിന് മുമ്പേ അവൻ കാക്കയെ അയക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ദൈവം ചില ഡിപ്പോസിറ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പായിടുമ്പോൾ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മുട്ടുപടക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ ചിലത് ഭയപ്പെടും, നിന്റെ പ്രാർത്ഥനയിൽ ചിലത് വിട്ടുമാറും, നിന്റെ പ്രാർത്ഥനയിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. ഇന്ന് രാത്രിയിൽ ഇമ്മ നീ റൂമിനകത്തിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഒരു വലിയ ദൈവശക്തി നിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ഹോ, നീ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു പുതിയൊരു തലത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തോടെ ഒരു പ്രത്യേകം നിയോഗത്തോടെ ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹോ, നീ ഇരിക്കുന്ന റൂമിനൊക്കെ മുഴുവനും ദൈവശക്തിയാൽ നിറഞ്ഞിട്ട് ഇന്ന് രാത്രി ഒരു വലിയ 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 ദൈവിക സാന്നിധ്യം നിന്റെ കുടുംബത്തിന് മേൽ ദൈവം പകരുന്നു. ഹല്ലേലൂയ. ആളുകളായി പ്രാപിക്കാൻ കഴിയാത്ത ചില വാഗ്ദത്തങ്ങളെ കർത്താവിന്റെ ആത്മ പറയുന്നു, ഇന്ന് രാത്രിയിൽ പൊടി തട്ടിയെടുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. പൊടി തട്ടിയെടുക്കുക നിനക്ക് വേണ്ടി. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ചിലത് പൊടി തട്ടിയെടുക്കുക, ഒന്നുകൂടെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. ആ ആണ്ടിൽ വിതച്ച ഇസഹാക്ക് 100 മേനി അവിടെ കൊയ്തു. ഹല്ലേലൂയ. 100 മേനി കൊയ്തു. ശത്രുവിന് ഇത് കണ്ടപ്പം ഭയങ്കര അസൂയ. ഹല്ലേലൂയ. അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചത് 26:12 മുതൽ. മോശി പാസേ, സമയം തീർന്നു കഴിയുമ്പോ എന്നെ ഒന്ന് കൈ കാണിച്ചേക്കണം, ജസ്റ്റ് ഒന്ന്. ഹല്ലേലൂയ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, എന്നെ ഒന്ന് കൈ കാണിച്ചാൽ മതി. ഹല്ലേലൂയ. 26:12 വാക്യങ്ങൾ ഒരാൾ എനിക്കത് വായിച്ചു തരണം വേഗത്തിൽ. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. 12 മുതലുള്ള വാക്യങ്ങൾ, 26:12 മുതൽ. ഹല്ലേലൂയ. ഇസഹാക്ക് ദേശത്തെ വിതച്ചു. വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. 100 മേനി വിളവ് കിട്ടി. കണ്ടോ, കണ്ണുനീരോടെ വിതച്ചവന് ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, കോവിഡ് വന്നപ്പം ഹല്ലേലൂയ പല ആൾക്കാരും മരിച്ചു. ഹല്ലേലൂയ. കോവിഡ്, അതേ കോവിഡ് നമുക്കും വന്നിട്ട് മരിച്ചില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിന് നിന്നോട് പറഞ്ഞ ഏതൊക്കെയോ ചില ദൂതുകൾ നിറവേറ്റാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലായോ? അതേ കോവിഡ് നമുക്കും വന്നു, അതേ ഇൻഫെക്ഷൻ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ അതിനൊന്നും തകർത്ത് കളയാൻ പറ്റാത്ത ആയുസ് ദൈവം നമുക്ക് തന്നിട്ട് ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗിനകത്ത് കൂട്ടി വരുത്തി കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ ദൈവത്തിന് കേൾപ്പിക്കുന്നതിന് പിൻപിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. നീ കഴിഞ്ഞ വർഷം കണ്ണുനീരോടെ ചെറുത് വിതച്ചില്ലേ? ഹല്ലേലൂയ. നീ കഴിഞ്ഞ ആണ്ടിൽ കണ്ണുനീരോടെ നിന്റെ തലമുറയെ നോക്കി ചെറുത് വിതച്ചില്ലേ? കണ്ണുനീരോടെ ദൈവവേലയ്ക്ക് വേണ്ടി ചെറുത് നീ വിതച്ചില്ലേ? എന്റെ കർത്താവ് മറന്നിട്ടില്ല. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതച്ചതൊന്നും എന്റെ കർത്താവ് മറന്നിട്ടില്ല. നീ ആർപ്പോടെ കൊയ്യുന്ന ദിനങ്ങൾ വരുന്നത്. ആ ആണ്ടിൽ ഇസഹാക്ക് 100 മേനി കൊയ്തു. ആ വായിച്ചാട്ടെ. യഹോവ അവനെ അനുഗ്രഹിച്ചു. രണ്ട്, യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തത്, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി മാറി. ഹല്ലേലൂയ. യഹോവയെ അനുഗ്രഹിച്ചവന്റെ പ്രത്യേകത, അവനൊരു വർദ്ധനവുണ്ട്. ഹല്ലേലൂയ. യഹോവയെ അനുഗ്രഹിച്ചവൻ താഴോട്ടല്ല പോകുന്നത്, അവൻ മുൻപോട്ടാ പോകുന്നത്. ഹല്ലേലൂയ.
യഹോവയെ അനുഗ്രഹിച്ചവൻ ഹല്ലേലൂയ വർദ്ധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മള് വിശ്വാസത്തിൽ ഇറങ്ങിയ അതേ തീഷ്ണത ഇപ്പോഴും ഉണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം. വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോ ഉപവാസം ഉണ്ടായിരുന്നു, വിശ്വാസത്തിൽ ഇറങ്ങിയപ്പം അഞ്ചു നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു, വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ ദൈവത്തിന് വേണ്ടി കൈ തുറന്നു കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നമ്മൾ വളർന്നതാണോ? അതിലപ്പുറമായി ഹല്ലേലൂയ ദൈവം നമ്മുടെ മുമ്പിൽ ഇപ്പൊ തോറ്റു നിൽക്കുവാണോ? ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴുള്ള അതേ തീഷ്ണത എന്നൊന്നോ ചോദിച്ചതിന്റെ അർത്ഥം, വിശ്വാസത്തിൽ വന്നപ്പം തലമുറ ദൈവം അനുഗ്രഹിച്ചു, വിശ്വാസത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ ഓലപ്പര മാറി രണ്ടു നില വീട് ദൈവം തന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ ആഹാരത്തിന്റെ മുട്ടുമാറ്റി. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ടോ? മറ്റുള്ളവരെ കരുതാറുണ്ടോ? മറ്റുള്ളവന്റെ മുട്ടുമാറ്റാറുണ്ടോ? ഇന്ന് രാത്രി അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അതാ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ മുട്ട് ഒരു നേരത്തെ മാറ്റിയെങ്കിൽ നമ്മളെ കൊണ്ട് വേറൊരാൾ ഒരു മുട്ട് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ പടികളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, വിശ്വാസത്തിൽ വന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രാത്രി ചിന്തിക്കണം. പിശാച് തകർക്കാൻ പലവട്ടം ഉന്നയിട്ടും നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് നടത്തിയ ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഇന്ന് രാത്രി ചിന്തിക്കണം. ഹല്ലേലൂയ. ശത്രുവിന് തോന്നിയ അസൂയ വേഗത്തിൽ ഒന്ന് വായിച്ചു നിർത്തുക. ഹല്ലേലൂയ. വേഗത്തിൽ. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ തോന്നി. ഹല്ലേലൂയ. അസൂയ തോന്നും. നമ്മുടെ വളർച്ച കാണുമ്പം നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അസൂയ തോന്നുന്നേ. നമ്മൾ വിചാരിക്കും അപ്പുറത്തുള്ള ആൾക്കാരാ, നമ്മുടെ അയലോക്കത്തുള്ളവരല്ല. ജോസഫിനെ പകച്ചതാരാ? അവന്റെ സഹോദരന്മാർ തന്നെ. ഹല്ലേലൂയ. വീട്ടിലുള്ളവർക്ക് തന്നെ അസൂയ തോന്നും. എല്ലാരെയും അതിൽ ഉൾപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുൻപല്ല് കൊണ്ട് ചിരിച്ച് കാണിച്ച് അകമ്പല്ല് കൊണ്ട് ഞരമ്പുന്ന ചില വിശ്വാസികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മൾ പോകുന്ന സഭയ്ക്കകത്തുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിലുണ്ട്, നമ്മൾ പാർക്കുന്ന ദേശത്തുണ്ട്. പക്ഷേ ശത്രു പല്ല് കടിച്ച് ഉരുകിപ്പോകുന്ന ദൈവത്തിന്റെ വചനം പറയും. ഹല്ലേലൂയ. നിന്നെ നോക്കി എത്ര പല്ല് കടിച്ചാലും ആ പല്ല് കടിക്കുന്നതോടെ ശത്രു ഉരുകുമല്ലാതെ നിനക്കൊരു ദോഷവും പറ്റത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, അവന്റെ ആടുമാടുകളൊക്കെ വർദ്ധിച്ചപ്പോ. ഹല്ലേലൂയ. ഒരിക്കലും ചാൻസ് ഇല്ലാത്ത ഗരാറിൽ, വെള്ളമില്ലാത്ത ഗരാറിൽ വിതച്ച 100 പേരി കൊയ്തപ്പോൾ ശത്രുവിന് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. എന്താ അസൂയ തോന്നാൻ വീണ്ടും കാരണം? ഹല്ലേലൂയ. എന്നാൽ അവന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകൾ, ഹല്ലേലൂയ, ശത്രു മണ്ണിട്ടങ്ങ് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, പിതാക്കന്മാര് കുഴിച്ച കിണറുകൾ ശത്രു മൂടി വെച്ചു. പക്ഷേ ഇസഹാക്കിന്റെ കാലമായപ്പോൾ അത് വീണ്ടും കുഴിക്കാൻ ഇസഹാക്ക് തുടങ്ങുക. ഹല്ലേലൂയ. ഒരു ദൂത് അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യിക്കാമെന്ന് ദൈവം നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ എത്ര വഴിതെറ്റിപ്പോയാലും അതിനെ തിരിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നിന്റെ തലമുറ എവിടെ പോയാലും നിന്റെ തലമുറയെ കൊണ്ട് ഇന്നത് ചെയ്യിക്കാമെന്ന് കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ നീ തലമുറയെ നോക്കി ശാസിക്കാനും ഭക്ഷിക്കാനും ഒന്നും പോകണ്ട. ഹല്ലേലൂയ. തലമുറയുടെ പേര് എഴുതി വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. തലമുറയുടെ മേൽ പകരപ്പെടുന്ന ഒരു ദൈവകൃപ ഒരു ദിവസം അവന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ അവൻ തീരുമാനമെടുക്കും, എന്റെ യേശു എനിക്കും നല്ലവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് തലമുറയോട് അറിയിച്ച വാഗ്ദത്തങ്ങളൊന്ന് കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എന്ന് പറഞ്ഞാൽ അതൊന്ന് മുറുകെ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? തലമുറയോട് ഒത്തിരി ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിന്റെ തലമുറയെ ഇന്ന പട്ടണത്തിൽ അയച്ച് ഞാൻ പഠിപ്പിക്കും, ഇന്ന വിദ്യാഭ്യാസം ഞാൻ കൊടുക്കും, ഇന്ന ദേശത്ത് നിന്റെ തലമുറയെ ഞാൻ അയക്കും എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറയെ നോക്കി വെല്ലുവിളിക്കുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നിന്റെ തലമുറയെ നോക്കി പല്ല് ഞറുമുന്ന ഹല്ലേലൂയ ഒരു സാഹചര്യങ്ങളെ ഇന്ന് രാത്രി കർത്താവ് കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ തലമുറ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടോ? നിന്റെ തലമുറയ്ക്ക് പഠിക്കാൻ ഇത്രയും ബുദ്ധിയുണ്ടോ? നിന്റെ തലമുറ ഇത്രയും ഹല്ലേലൂയ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് നിന്റെ തലമുറ വാക്സാമർത്ഥ്യമുള്ളവനാണല്ലോ, നിന്റെ തലമുറ വാക്സാമർത്ഥ്യമുള്ളവനാണല്ലോ എന്ന് ചോദിച്ച് നിനക്കും നിന്റെ തലമുറയ്ക്കും വിരോധമായി പല്ല് കറങ്ങുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് അതിന്റെ നോട്ടത്തെ തന്നെ മാറ്റിക്കളയാൻ പോവാ. അസൂയ കൊണ്ടുള്ള ചില നോട്ടങ്ങൾ, ആ ഓ റമ ശന്ധരാധര
ഹല്ലേലൂയ നിന്റെ തലമുറയെ അസൂയയോടെ നോക്കുന്ന ചില നോട്ടങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്തിനാണെന്നറിയാവോ നിന്റെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു വഴി തുറക്കുമെന്ന് നിന്റെ തലമുറ വിദ്യാഭ്യാസത്തിൽ ഇത്ര അനുഗ്രഹിക്കുമെന്ന് അല്ലയ്യ മനസ്സിൽ ചിന്തിച്ച് പല്ല് ഞെറുമുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി കർത്താവ് നിന്റെ തലമുറയുടെ മേൽ ഒരു പ്രത്യേക രക്ത അടയാളം ഇന്ന് രാത്രി ഇടുക ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന അതുകൊണ്ട് ഇന്ന് രാത്രി തലമുറയോർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഭാരപ്പെടരുത് തലമുറയ്ക്ക് വേണ്ടി ഒരു കരുതൽ തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തലമുറയ്ക്ക് വേണ്ടി ഒരു വിടുതൽ തലമുറയ്ക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി എന്ന് രാത്രിയിൽ എന്റെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ തലമുറ എവിടൊക്കെ ആയിരുന്നാലും ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ തലമുറകളുടെ പേരൊന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ തലമുറകളുടെ പേരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ പേര് പറഞ്ഞു പറഞ്ഞേ എന്റെ തലമുറയോട് ദൈവം ചെയ്ത വാഗ്ദത്തം ഈ വർഷം തീർന്നാലും അത് നിറവേറ്റുക തന്നെ ചെയ്യും ഹല്ലേലൂയ ജൂഡാരാമാന ഹദരാമാന ഷന്ദരാദര ലാലി ജോൺസൺ കർത്താവിന്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയാൻ പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഭാരപ്പെടരുത് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് നീ കേട്ട ദൈവീക ആലോചനകളെ ഇന്ന് രാത്രി മുറുകെ പിടിക്ക് ഹല്ലേലൂയ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്റെ കുടുംബത്തെ നിന്റെ തലമുറകളെ എത്തിക്കേണ്ട സ്ഥാനത്ത് ഞാൻ എത്തിച്ച് മാനിക്കുക തന്നെ ചെയ്യും ഹല്ലേലൂയ മുൻപല്ല് കൊണ്ട് ചിരിച്ച് അകംപല്ല് കൊണ്ട് ഞറുമ്പുന്ന ചില വ്യക്തി ജീവിതങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയാൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു എന്നാൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു നിന്റെ തലമുറയെ കുറിച്ച് കർത്താവെന്ന് നിരൂപിച്ചിട്ടുണ്ട് ഹല്ലേലൂയ അതുകൊണ്ട് ശത്രുവിന്റെ ആക്രോശം കേട്ട് നീ ഭയപ്പെടരുത് നിന്റെ തലമുറയെ പ്രാർത്ഥന എന്ന ഹല്ലേലൂയ പ്രാർത്ഥന എന്ന ആ ഒരു വലിയ സപ്പോർട്ടിനകത്ത് നിന്റെ തലമുറയാക്കി നീ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ ഫലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു തലമുറയോർത്ത് വല്ലാത്ത ഭാരത്തിലൂടെ നീ കടന്നു പോകും വല്ലാത്ത വേദനയിലൂടെ നീ എന്തായി തീരുമെന്ന് ഒരു പ്രതീക്ഷകളും നിന്റെ മുൻപിലില്ല എന്നാൽ കർത്താവിന്റെ ആത്മാ പറയുന്നു പ്രതീക്ഷകൾ അസ്തമിച്ച ഇടത്തുനിന്ന് ഞാൻ പണിയാൻ തുടങ്ങാൻ പോകുകയില്ല ഹല്ലേലൂയ കർത്താവിനോട് പറയുന്നു പ്രതീക്ഷകൾ അസ്തമിച്ച ഇടത്തുനിന്ന് നിന്റെ തലമുറയെ ഞാൻ പണിതെടുക്കാൻ പോകുക ഹല്ലേലൂയ പ്രതീക്ഷകൾ ഇല്ല എന്ന് ലോകം വിധി എഴുതട്ടെ ബുദ്ധിമണ്ഡലങ്ങൾ വിധി എഴുതട്ടെ കർത്താവിന്റെ ആത്മാ പറയുന്നു പ്രതീക്ഷകൾ അസ്തമിച്ച ഇടത്ത് ഞാൻ നിന്റെ തലമുറയെ പണിതെടുക്കാൻ പോകുക ഹല്ലേലൂയ ഞാൻ നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ പോകുക അതുകൊണ്ട് ഇന്ന് രാത്രി ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരി കർത്താവിന്റെ ആത്മാവ് പറയുന്നു നീ ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു ഹല്ലേലൂയ നിന്റെ തലമുറയുടെ പേര് പറഞ്ഞ് ചൂടാരാമാന നിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മുഴുവനും നിന്റെ തലമുറയുടെ വിഷയമാണ് നീ പ്രാർത്ഥിക്കുന്നത് ജൂഡാരാമാന ഹാധാരാമാന ശന്ദരാധര കർത്താവ് പറയുന്നു ഇല്ല ഹല്ലേലൂയ തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല ഒരു വലിയ ദൈവിക നിയോഗത്തോടെ നിന്റെ തലമുറയെ എത്തിക്കേണ്ട രാജ്യത്ത് ഞാൻ എത്തിക്കും അടകാരകതനകടക ശന്ദരാധര അതുകൊണ്ട് ഭാരപ്പെടരുത് മനസ്സ് കലങ്ങിയവളെ പോലെ ഇരിക്കരുത് പ്രാർത്ഥനാ മുറിയിൽ ഹല്ലേലൂയ നിന്റെ വിഷയങ്ങൾ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നീ ചില മറുപടികൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ആ കണ്ട മറുപടികളെ ഓർത്ത് നീ ദൈവത്തിന് സ്തോത്രം ചെയ്ത് വീണ്ടും പ്രാർത്ഥനാ റൂമിനകത്ത് മുട്ടുമടക്കുമെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയുടെ മേൽ ഒരു ദൈവീക സാന്നിധ്യമായി നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത് ഇറങ്ങുന്നു എന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഒരാലോചന വിളിച്ചു പറയും നോക്കിയേ അവിടെ വർദ്ധിച്ചു പെരുകി ആ ദേശത്ത് ഹല്ലേലൂയ ആടുമാടുകളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുവിന് അവനോട് അസൂയ തോന്നി മോശ ഭാഷ എത്ര സമയം കൂടെ ഉണ്ട് 10 മിനിറ്റ് ഓക്കെ ഓക്കെ ആ സ്ഥലത്ത് വർദ്ധിച്ച് പെരുകി ഹല്ലേലൂയ ശത്രുവിന് അസൂയ തോന്നി നോക്കിയേ ആ ഭാഗം താഴോട്ട് നിന്ന് 15 മിനിറ്റ് വേഗം ഒന്ന് വായിച്ചു വിട്ടാട്ടെ വേഗത്തിൽ 15 മുതൽ എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്തീർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു അബിമേലെക്ക് ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകുന്നുണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു അബിമേലെക്ക് പറയാ അതുവരെ അബിമേലെക്ക് ഹല്ലേലൂയ എതിര് നിൽക്കുക എന്നറിയോ നീ ഞങ്ങളെക്കാൾ ബലവാനാ
കാരണം നീ കരാറിൽ വന്ന് പാർത്തിട്ട് നിനക്ക് ലഭിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഞങ്ങളെക്കാൾ ബലവാന, അതുകൊണ്ട് നീ ഞങ്ങളെ വിട്ടു പോകണമെന്ന് ആ രാജ്യത്തിന്റെ രാജാവ് വന്ന് ഇസ്ഹാക്കിനോട് പറയുക. ആ രാജ്യത്തിന്റെ രാജാവ് വന്ന് ഇസ്ഹാക്കിനോട് പറയുന്നു, നീ ഞങ്ങളെ വിട്ടു പോകണം. ഇപ്പോൾ അവിടുത്തെ, ഹല്ലേലൂയ, എന്റെ ഭാഷ പറഞ്ഞാൽ അവിടെ ഒരു ശക്തമായ അനുഗ്രഹം വെളിപ്പെടുത്തി ഇസ്ഹാക്ക് വിജയിച്ചു നിൽക്കുമ്പോ ആ ദേശത്തെ രാജാവ് വന്ന് പറയുക, നീ ഞങ്ങളെ വിട്ടു പോകണം. ഹല്ലേലൂയ, ഇങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ചില വിടുതലൊക്കെ നടക്കുന്ന സമയം വരെ ദൈവദാസന്മാരെ മാറി ചെല്ലും. പിന്നെ ആ ഏരിയയിലോട്ട് നമ്മൾ വരും. ഹല്ലേലൂയ, ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെക്കാളും പ്രാർത്ഥിക്കുന്ന ആളാണ്. മോട്ടിപ്പാസം ഹല്ലേലൂയ, എപ്പോഴും ഉപവാസമാണ്. ഞാൻ പറഞ്ഞത്, ഒത്തിരി വിടുതലുകൾ കണ്ണിന് മുമ്പിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ വിടുതൽ നടക്കുന്ന സമയം വരെ ആൾക്കാരൊക്കെ വന്നിട്ട് പറയും, പാസ്റ്റർ ഇന്ന വിഷയം പ്രാർത്ഥിക്കണം, ഞങ്ങൾ 21-7 ഒക്കെ ഇരിക്കും, ആ വിഷയം തന്നെ വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കൊച്ചിന്റെ കല്യാണമൊക്കെ നടന്ന് അവരൊന്ന് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ അടുത്ത ആ ഭാഗത്തോട്ടോ പ്രാർത്ഥന അടിയിലൊന്നും നമുക്ക് ഓർമ്മയില്ല. ഹല്ലേലൂയ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഹല്ലേലൂയ, ഒരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസന് നിങ്ങളെ കുറിച്ച് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ, ദൈവവൈദ്യത്തിലെ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ആ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ ഒരു ജാതീയ രാജാവ് വന്നിട്ട് ഇസ്രായേലിനോട് പറയാ, നീ ബലവാനാകൊണ്ട് നീ ഞങ്ങളെ വിട്ടു പോകണം. ഹല്ലേലൂയ, ചില ദേശത്തൊക്കെ ദൈവവേല വളരാൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് ദൈവവേലയ്ക്ക് വേണ്ടി സകല മുതൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ തന്നെ ധരിച്ച് നമ്മൾ ചിലത് ചെയ്താലും, ഹല്ലേലൂയ, ചില വ്യക്തികൾ അംഗീകരിക്കണമെന്നില്ല, അത് ലോക സഹജമാണ്. രണ്ടാമത്, കർത്താവ് അത്രയും വിടുതൽ ചെയ്തിട്ട് ജനമെല്ലാം ഇളകി പറയുക, അടുക്കൽ വന്നവർക്കെല്ലാം വേണ്ട സൗഖ്യം വേണ്ട രീതിയിൽ കർത്താവ് കൊടുത്തുവിട്ടു, പക്ഷേ ഒരു കുട്ടൻ ജനം പറയുക, ഇവനെ ക്രൂശിക്ക്, ഇവനെ ക്രൂശിക്ക്. കണ്ടോ, അത്രയും സൗഖ്യം ചെയ്തു വിടുതൽ ചെയ്തു എല്ലാം കണ്ട ജനമാണ്. ഇവിടെ ഞാൻ പറയട്ടെ, അന്ന് അബിമേലേക്ക് പറഞ്ഞു, നീ ഞങ്ങളെ വിട്ടു പോകാൻ. വേഗത്തിലൊന്ന് വായിച്ചേ, ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമിടിച്ചു, അവിടെ പാർത്തു. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. അവക്കിട്ടു, ഹല്ലേലൂയ, പിതാക്കന്മാര് കുഴിച്ച് അവക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടാം, അവക്ക് തന്നെ ഇട്ടിരുന്ന പേരൊക്കെ ഇട്ടു. പിന്നെ ഇവിടെ ഷണ്ട കൂടാൻ വേണ്ടി ആൾക്കാർ വരികയാണ്. ഹല്ലേലൂയ, ഇസഹാക്കിന്റെ ആൾക്കാരോട് വന്ന് ഷണ്ട കൂടി, ആ കിണർ ഞങ്ങളുടെ അവകാശപ്പെട്ടു, വിട്ടുകൊടുത്തു. 2 കിണർ അവർ വിട്ടുകൊടുത്തു. അടുത്ത ഇടം മാറിപ്പോയൊരു കിണർ അവിടെ കുഴിച്ചു. ആ കിണറിന്റെ പേരാണ് ഹല്ലേലൂയ സിഗ്ന എന്ന ആ കിണറിന്റെ പേര്. ഹല്ലേലൂയ, അവിടെ അവർ ഷണ്ടയിടാൻ വന്നില്ല. ഹല്ലേലൂയ, ആ കിണറിന് അവര് പേരിട്ടു. ഹല്ലേലൂയ, 22-ാമത്തെ വാക്യം, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അവർ ഷണ്ടയിട്ടില്ല. യഹോവ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് 3-ാമത്തെ കിണറിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നീ ദേശത്ത് വർദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിന്നെ കുറിച്ച് അസൂയ ഉണ്ടായിരിക്കും, ശത്രു നിന്നെ കുറിച്ച് പദ്ധതികൾ ഉണ്ടായിരിക്കും, പക്ഷെ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, കർത്താവിന്റെ വാക്ക് നീ വിശ്വസിക്ക്, ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ജൂലി എന്ന് പറയുന്ന സിസ്റ്ററോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, എത്ര എത്ര അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദേശത്ത് നിന്നെ അനുഗ്രഹിക്കാമെന്ന് എന്റെ കർത്താവ് ഒരു ആലോചന നിന്നോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ അവൻ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ, കർത്താവിനോട് പറയുന്നു, ഈ വർഷം തീരാൻ ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ദേശത്ത് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വർദ്ധനവ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, എവിടെ നീ വർദ്ധിക്കത്തില്ലെന്ന് പറഞ്ഞു, എവിടെ നീ ഇവിടെ കണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞു, ഇന്ന് രാത്രി അതിനെ വിരാമിട്ടു. കർത്താവിന്റെ ആത്മാ പറയുന്നു, ദേശത്ത് ശത്രു നിന്നെ നോക്കി അസൂയപ്പെട്ടാൽ നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു വലിയ ദൈവീക പ്രവൃത്തി ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നീ കാണുമെന്ന് എന്നോട് കർത്താവിന്റെ ആത്മാ പറയുന്നു. ആയുസിനെതിരെ വെല്ലുവിളിച്ചതിന്റെ വെല്ലുവിളികളെ അഴിച്ചു മാറ്റി
കർത്താവിന്റെ കരം ആയുസോടെ തന്നെ നിർത്തിയതിന് പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, തലമുറകളെ കുറിച്ച് ഹല്ലേലൂയ ഒരു വലിയ പ്രൊജക്റ്റ് പോലെ ദൈവം ചിലത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, ചില മാപ്പ് വരച്ചിട്ട് അതിനകത്തൂടെ വിട്ട് നിന്റെ തലമുറ എത്തിക്കും, ഞാൻ എത്തിക്കേണ്ട സ്ഥാനത്ത്. ഈ വചനം ഓർപ്പിക്കുന്നു, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഈ വചനം എഴുതി വെച്ചോണം, ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തന്ന നിന്റെ കുടുംബത്തെ നിന്റെ തലമുറകളെ എത്തിക്കേണ്ട ഇടത്ത് ഞാൻ എത്തിക്കുമെന്ന് ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയും. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. ആരാധനയും പ്രാർത്ഥനയും വർദ്ധിക്കുമ്പോൾ ശത്രു ഹല്ലേലൂയ നിന്റെ തലമുറയെ നോക്കി ഹല്ലേലൂയ ചില പ്ലാനുകൾ ഇട്ടു വെച്ചത് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ശത്രു ഇട്ടു വെച്ചിരിക്കുന്ന ചില പ്ലാനുകൾ നിന്റെ തലമുറയെ കുറിച്ച് അതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് നിന്റെ തലമുറയുടെ മേൽ ഒരു പ്രത്യേക നിയോഗം ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ തലമുറയെ രക്തത്തിന്റെ മറവിൽ മറച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നീ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയ്ക്ക് എതിരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ശത്രുവിന്റെ കരത്തിൽ ഞാൻ അതിനെ വലിച്ചു മാറ്റിക്കൊണ്ടു പോകുമെന്ന്, അല്ലെങ്കിൽ വെല്ലുവിളി നിൽക്കുന്ന ഒരു മണ്ഡലത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചിട്ട് നിന്റെ തലമുറയുടെ മേൽ ഒരു പൂർണ്ണ ജയം ഇന്ന് രാത്രി നിനക്ക് എന്റെ തലമുറയുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തുക. അടകാരഹസ്യാന്തന അർത്ഥമനഘടകം ദുരപ്രവക്ഷിയാന്തന അർത്ഥമനഘടക ആ തലമുറയെ വലിച്ചു മാറ്റി നിന്റെ വരുതിയിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി ശത്രുവിന്റെ വരുതിയിലാക്കുമെന്ന് വെല്ലുവിളി ഉയർത്തു നിൽക്കുന്ന ഒരു വെല്ലുവിളിയെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റിയിട്ട് നിന്റെ തലമുറയുടെ മേൽ ഒരു രക്ത അടയാളം വീഴുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. ഒരു ശത്രുവിനും തകർക്കാൻ കഴിയാത്തൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ നിന്റെ തലമുറയുടെ മേൽ കർത്താവ് ഇടുന്നു. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എന്റെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദേശത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി നീ കാത്തിരിക്കുക. ഹല്ലേലൂയ. പല ദിവസങ്ങളായിട്ട് നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടി വൈകിയം നോർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, വൈകിയാലും അതിന്റെ സമയം തെറ്റത്തില്ല, നിശ്ചയമായും അത് നിന്റെ ഹല്ലേ കരത്തിൽ തന്നെ എത്തും. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് ആ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്ന് കണ്ട് കർത്താവേ, കർത്താവ് നിന്നോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് രാത്രിയിൽ തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് ആ സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് അറിയിച്ചതുപോലെ ഹല്ലേലൂയ, ദേശത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യേകാൽ ഈ സൂം മീറ്റിംഗിനകത്ത് ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ വചനം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശത്ത് അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ ജോലി ചെയ്യുന്ന ഇടത്ത് അനുഗ്രഹിക്കപ്പെടണം, കർത്താവിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ഒരു വർദ്ധനവ്, കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു വർദ്ധനവ്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു ദൈവപ്രവർത്തി. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ ഒരു ഇമ്പാക്റ്റേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ഞങ്ങൾ റിസീവ് ചെയ്യുക. ദേശത്ത് അനുഗ്രഹിക്കുന്ന ശത്രുവിന്റെ മധ്യത്തിൽ ഞങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം തെളിയിക്കണം. അത്ഭുതകരമായ ചില വിടുതലുകൾ ദൈവം അയക്കണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.